2021-22 സാമ്പത്തിക വർഷത്തേക്കുള്ള ബഡ്ജറ്റിനെ ഞാൻ എതിർക്കുകയാണ്. സർ, ബഹുമാന്യായ ധനകാര്യ വകുപ്പ് മന്ത്രി 2016 അധികാരമേറ്റതിന് ശേഷം ആദ്യം ചെയ്തത് സംസ്ഥാന സമ്പദ് വ്യവസ്ഥയുടെ ധവളപത്രം എന്നുള്ള ഒരു ഡോക്യുമെന്റ് ഇറക്കുകയായിരുന്നു. അതിലെ ഒന്നാം അധ്യായത്തിൽ അദ്ദേഹം പറയുന്നത്, മോശപ്പെട്ട സാമ്പത്തിക സാഹചര്യത്തിലേക്ക് സംസ്ഥാനത്തെ എത്തിച്ചതിൽ ചെറുതല്ലാത്ത രീതിയിൽ പങ്കുവഹിക്കുന്ന മൂന്ന് വശങ്ങൾ ഇവയാണ്. ഓരോ വർഷവും സംസ്ഥാനത്തിന് താങ്ങുവാൻ കഴിയുന്നതിന് അതീതമായ യഥാർത്ഥ പദ്ധതി വലിപ്പം നിശ്ചയിച്ചിരിക്കുന്നു. മതിയായ വിഭവ ലഭ്യത ഉറപ്പുവരുത്താതെ പദ്ധതികൾ ബജറ്റിലൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നു. സത്യം പറഞ്ഞാൽ 5 വർഷം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഈ വാക്കുകൾ തന്നെ അദ്ദേഹത്തിനായി ബൂമറാങ് ആയിട്ട് മാറിയിരിക്കുകയാണ്. സാർ, കഴിഞ്ഞ 5 വർഷമായി ഇടതുപക്ഷം ചെയ്തു, നേരത്തെ എനിക്ക് മുമ്പ് സംസാരിച്ച കായംകുളം MLA അടക്കം ആളുകൾ പറഞ്ഞതെല്ലാം തെറ്റാണ്. സാർ, സാധാരണ നമുക്ക് PR ഏജൻസിയെ കൊണ്ടും അതോടൊപ്പം നമ്മുടെ ക്യാപ്സ്യൂളുകളിൽ നമുക്ക് കള്ളം പ്രചരിപ്പിക്കാം, പക്ഷേ ബഡ്ജറ്റ് ഡോക്യുമെൻ്റ് ആധികാരികമായിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ്. ഇക്കണോമിക് റിവ്യൂ ഡോക്യുമെൻ്റ് ആധികാരികമായിട്ടുള്ള രേഖയാണ്. സർ, 2011-12 മുതൽ 2015-16 വരെയുള്ള UDF സർക്കാരിൻ്റെ 5 വർഷത്തെ ഭരണം നോക്കുകയാണെങ്കിൽ ആവറേജ് വളർച്ച 7.06%. ശ്രീ തോമസ് ഐസക്കിൻ്റെ തന്നെ വാക്കുകളിൽ ഈ സർക്കാരിൻ്റെ സമയത്തുള്ള വളർച്ച 5.9%. എന്നുവെച്ചാൽ UDF സർക്കാരിൻ്റെ സമയത്തുള്ളതിനേക്കാൾ താഴോട്ടുള്ള ഒരു ആവറേജ് വളർച്ചയാണ് 5 വർഷത്തെ ഇടതുപക്ഷ ഭരണത്തിൻ്റെ ഒരു ബാക്കിപത്രമായിട്ടുള്ളത്. തീർന്നിട്ടില്ല. നേരത്തെ കായംകുളം MLA എവിടുന്നോ കിട്ടിയ ഒരു ക്യാപ്സ്യൂൾ പെൻഷൻ്റെ കാര്യം പറഞ്ഞു. ഒന്ന് കേട്ടിട്ട് പോവുകയായിരുന്നെങ്കിൽ നല്ലതായിരുന്നേനെ. 9,011 കോടി രൂപയുടെ ക്ഷേമ പെൻഷൻ മാത്രമാണ് UDF കൊടുത്തത് എന്ന് പറഞ്ഞത് തെറ്റാണ് സർ. 32 ലക്ഷത്തിലധികം ആളുകൾക്ക് സാമൂഹ്യക്ഷേമ വകുപ്പ് വഴി 5 വർഷം കൊണ്ട് 14,400 കോടി രൂപയുടെ പെൻഷൻ UDF സർക്കാരിൻ്റെ സമയത്ത് കൊടുത്തു. തൊഴിൽ വകുപ്പ് വഴി കർഷക തൊഴിലാളി പെൻഷൻ, അസംഘടിത തൊഴിലാളി പെൻഷൻ, മരം കേട്ട തൊഴിലാളി പെൻഷൻ അടക്കം 1,511 കോടി രൂപ ഈ ഇനത്തിൽ UDF സർക്കാർ കൊടുത്തു. അതോടൊപ്പം കർഷകർക്ക് 2003 കൃഷി വകുപ്പ് 60 വയസ്സ് കഴിഞ്ഞ 3.5 ലക്ഷം ആളുകൾക്ക് 2 വർഷം കൊണ്ട് 400 കോടി രൂപയുടെ പെൻഷൻ നമ്മൾ കൊടുത്തതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കണക്കുകൾ കൃത്യമായി പറയുമ്പോൾ കണക്കില്ലാതെയാണ് ഇവർ കാര്യങ്ങൾ പറയുന്നത്. സർ, PSCയുടെ കാര്യം പറഞ്ഞു, ആർക്കാണ് ബുദ്ധിമുട്ടുണ്ടായെന്നാണ് നേരത്തെ സംസാരിച്ച ആളുകൾ ചോദിച്ചത്. ഞാൻ പറയട്ടെ, ഈ നാട്ടിൽ 1.5 ലക്ഷം ആളുകൾക്ക് പിൻവാതിലിലൂടെ നിയമനം കൊടുത്ത് പിൻവാതിൽ നിയമനത്തിന് സർവകാല റെക്കോർഡ് വരുത്ത ഒരു സർക്കാർ, ഇടതുപക്ഷ സർക്കാർ, അങ്ങനെയുള്ള പിൻവാതിൽ നിയമനങ്ങൾ നടത്തി. ഇവിടെ 1-ാം റാങ്ക് കിട്ടിയിട്ടും ലിസ്റ്റിൽ ജോലി കിട്ടാതെ ആളുകൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുമ്പോൾ, ഇന്നലെയും ഞാൻ കണ്ടതാണ് ആത്മഹത്യ ചെയ്യുമ്പോൾ, ഈ തിരുവനന്തപുരത്ത് അനുവെന്ന് പറഞ്ഞൊരു കുട്ടി ആത്മഹത്യ ചെയ്യുമ്പോൾ അവരുടെ മുന്നിലൂടെയാണ് സർക്കാർ വണ്ടിയിൽ ഈ സ്റ്റേറ്റ് കൊടുക്കുന്ന ഏറ്റവും വലിയ ശമ്പളമായിട്ടുള്ള 3.5 ലക്ഷം രൂപയുടെ ശമ്പളം വാങ്ങിച്ചുകൊണ്ട് 10-ാം ക്ലാസ് മാത്രം പാസ്സായിട്ടുള്ള സ്വപ്ന സുരേഷും കൂട്ടരും പോയിട്ടുള്ളത്. സർ, ഈ കുട്ടികൾ എത്രയോ ആളുകൾ സമരമായിട്ട് നമ്മുടെ അടുത്ത് വന്നു, യൂത്ത് കോൺഗ്രസിനടുത്ത് വന്നു. ഈ നിയമസഭയിൽ തന്നെ യുവജനക്ഷേമ യുവജനകാര്യ സമിതിയുടെ ഒരു അംഗമാണ് ഞാൻ. നമ്മളൊക്കെ മുൻകൈ എടുത്തുകൊണ്ടൊരു സമിതിയിൽ ഈ കുട്ടികളെയൊക്കെ വിളിച്ചു. യൂത്ത് കോൺഗ്രസിന്റെ ഭാഗമായി നമ്മൾ ആ സമരത്തിൽ നിന്ന് ലഭിച്ച നമ്മൾ ഓരോ നിർദ്ദേശങ്ങളും വെച്ചു. ആ ഒരു സമിതി കൂടി ഇത്രയും സിറ്റിംഗ് നടത്തിയിട്ട് ഇതുവരെ ഒരാൾക്കെങ്കിലും ആ സമിതിയുടെ സിറ്റിംഗിന്റെ ഭാഗമായി അഡീഷണലായിട്ട് ജോലി കൊടുക്കുവാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടോ? സർ, ഈ സർക്കാരിലെ ആളുകൾക്ക് കേൾക്കുവാൻ ഞാനൊരു കഥ പറയുകയാണ്. തമിഴിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാവ്യമാണ് ചിലപ്പതികാരം. ചിലപ്പതികാരത്തിൽ കണ്ണകിയുടെ കഥയുണ്ട്. എല്ലാം നഷ്ടപ്പെട്ട്, ജീവൻ നഷ്ടപ്പെട്ട് ഭർത്താവിൻ്റെ മരണത്തിന് ശേഷം ആ ക്രോധാഗ്നിയിൽ പാണ്ഡ്യരാജാവിൻ്റെ മധുരപുരി കത്തിച്ച ഒരു കണ്ണകിയുടെ കഥ നമുക്കറിയാം. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ വരും ദിവസങ്ങളിൽ ജോലി കിട്ടാത്ത കഷ്ടപ്പെടുന്ന കരയുന്ന സാധാരണക്കാരായിട്ടുള്ള കണ്ണകിമാരുടെ ക്രോധാഗ്നിയിൽ ഈ സർക്കാർ എന്ത് ചാമ്പലാവുകാൻ പോവുകയാണെന്നുള്ള കാര്യം പറഞ്ഞു. ഞാൻ നിർത്തുകയാണ് സർ. UDF സർക്കാർ പ്രത്യാശയോടെയാണ് UDF മുന്നോട്ട് പോകുന്നത്. നമ്മൾ വരുന്ന സമയങ്ങളിൽ ഈ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ന്യായ് പദ്ധതി. ന്യായ് പദ്ധതി എന്നുള്ള പദ്ധതി, ഓരോ ആൾക്കും മാസം 6,000 രൂപ കിട്ടുന്ന, ഓരോ വീടിനും 72,000 രൂപ ഏറ്റവും പാവപ്പെട്ട ആളുകൾക്ക് കിട്ടുന്ന ആ പദ്ധതി നമ്മൾ ആകാശത്തു നിന്ന് ഉണ്ടാക്കിയതല്ല. വിശ്വവിഖ്യാതനായിട്ടുള്ള നൊബേൽ പ്രൈസ് ലഭിച്ചിട്ടുള്ള അഭിജിത് ബാനർജി എന്ന് പറഞ്ഞ ഇക്കോണമിസ്റ്റും ശ്രീ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ നടത്തിയ ചർച്ചയുടെ ഭാഗമായിട്ടാണ് ന്യായ് എന്നൊരു ആശയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊണ്ടുവന്നത്. ആ ആശയത്തിന് ഡോക്ടർ രഘുരാം രാജനെ പോലത്തെ പ്രധാനപ്പെട്ട ഇക്കോണമിസ്റ്റുകൾ അവരെല്ലാം സപ്പോർട്ട് ചെയ്യുകയാണ്. ലോകം മുഴുവനുള്ള വലതുപക്ഷ ഇടതുപക്ഷ ഇക്കോണമിസ്റ്റുകൾ വിദഗ്ധകർ ന്യായ് പദ്ധതിയെ സപ്പോർട്ട് ചെയ്യുകയാണ്.
അതിന്റെ കാരണം സാധാരണക്കാരായ ആളുകൾക്ക് സോഷ്യലിസത്തിന്റെ ശരീര വഴിയിലൂടെ മുകളിലോട്ട് കൊണ്ടുപോകാനുള്ള പ്രാപ്തിയുള്ള ഒരു പദ്ധതിയാണ് ന്യായ് പദ്ധതി. ആ ന്യായ് പദ്ധതിയെ എതിർക്കുന്നത് ഇവിടുത്തെ ബി ജെ പിയിലെ ആളുകൾ മനസ്സിലാക്കാം. അവരുടെ തീവ്ര വലതുപക്ഷ നയങ്ങൾക്ക് ന്യായ് പദ്ധതി എതിരാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഇവിടുത്തെ ഇടതുപക്ഷം, ഇവിടുത്തെ സി പി എം, ഇവിടുത്തെ എൽ ഡി എഫ് സോഷ്യൽ മീഡിയയിലും മറ്റും ന്യായ് പദ്ധതിയെ എതിർക്കുന്നത് എന്നുള്ളതിന്റെ കാരണം എനിക്ക് മനസ്സിലായി സാർ. നിങ്ങൾക്കെല്ലാം മാടമ്പി സ്വഭാവമാണ്. ഈ നാട്ടിൽ അഞ്ചോ ആറോ സർക്കാരുകൾ കിറ്റ് കൊടുക്കുന്നുണ്ട്. കോൺഗ്രസ് ഭരിക്കുന്ന ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും പഞ്ചാബിലും കിറ്റ് കൊടുക്കുന്നുണ്ട്. ഇവിടെ തമിഴ്നാട്ടിൽ കിറ്റ് കൊടുക്കുന്നുണ്ട്. പക്ഷെ അവിടെ ആരും കിറ്റ് കൊടുക്കുന്ന ആളുകൾ ദാ കിറ്റ് പിടിച്ചോ ഒരു സർക്കാരിന്റെ ഔദാര്യമാണെന്ന് പറയുന്നില്ല സാർ. മറ്റാളുകൾ കിറ്റ് കൊടുക്കുന്നത് ഭാവിയിൽ യു ഡി എഫ് വരുമ്പോൾ ന്യായ് പദ്ധതി കൊടുക്കുന്നത് ഒരു ഔദാര്യത്തിന്റെ ഭാഗമായിട്ടല്ല സാർ, ഇന്നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ അവകാശത്തിന്റെ ഭാഗമായിട്ടാണ്. അവരുടെ ആത്മാഭിമാനം സംരക്ഷിക്കുവാൻ, ഇന്നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്ക് മുന്നോട്ട് പോകുവാൻ, ജീവിതം മുന്നോട്ട് പോകുവാൻ, പിൻവാതിലിലൂടെയല്ല മുൻവാതിലിലൂടെ തലയുയർത്തി മുന്നോട്ട് പോകുവാൻ ന്യായ് പദ്ധതി പോലത്തെ ഒരു പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ അതിനെതിരെ നിൽക്കുന്ന ഈ ഇടതുപക്ഷത്തിലെ ആളുകൾക്കും അതോടൊപ്പം കേരളത്തെ ഇല്ലാതാക്കിയ ഈ ഭരണം തന്നെ കുട്ടിച്ചോറാക്കിയ ഈ ബഡ്ജറ്റിന് യാതൊരു സാങ്ക്ടിറ്റിയും ഇല്ലാത്ത ഈ സർക്കാരിന്റെ 2021-22 വർഷത്തെ ബഡ്ജറ്റിനെ ഞാൻ എതിർക്കുകയാണ് സാർ.